ഹായ് ഫ്രണ്ട്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മ ഇപ്പൊ പാലക്കയം തട്ട് നമ്മ നേരെ പൈതൽമലയിൽ കൂടിയാണ് അങ്ങോട്ട്. പിന്നെ ട്രക്കിംഗ് കാര്യങ്ങളാണ്. നമ്മ ഈ നമ്മള് ഞാനോ പോകുന്നിടത്തുമ്പോഴേ നമ്മ പോവാണ്. പിന്നെ അടുത്തല്ലേ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കാണാം. പോയി കാണാം അപ്പൊ നേരെ അങ്ങോട്ടേക്ക്. നോക്കണം, വണ്ടി നോക്കണം. അപ്പുറം ഇപ്പൊ വേറെ വണ്ടി ഏതുണ്ടോ? നമ്മളിപ്പോ പൈതൽമല പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമാണ്. ഓരോ കാഴ്ചകളും തണുത്തു അല്ലേ. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ നോക്കി. പാലക്കാട് തട്ട് നമ്മ നേരെ പൈതൽ മലയ്ക്ക് ഇവിടെയാണ്. കൂടെ ഇറങ്ങുന്നുണ്ട്. ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂടാ പോകുന്ന സൈഡൊക്കെ. സൂപ്പർ വ്യൂ. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടാ. ഈ കുന്നിന്റെ മുകളിൽ കൊടിയാമല എന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്നാണ് നമ്മളിപ്പോ കൊടിയാമല പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്നാണ് ഇറങ്ങുന്ന പോലെയാണ്. പൈതൽ കുറെ പോവാണ്ടല്ലേ. ഒരു വണ്ടി, ചെറിയ റോഡാണ്. നല്ല ഇറക്കമാണ്. ഇതൊക്കെ അങ്ങ് ഇറങ്ങി വേണം പൈതൽ മല കയറാൻ. എന്താ വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. സൂപ്പറാണ്. പൈതൽ മല പോകുന്ന വഴിക്ക് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. നമ്മ അവിടേക്ക് പോവാണ്. അവിടെ പോയി വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ നോക്കാം. പൈതൽമല പോകുന്ന വഴി തന്നെയാണിത്. നല്ല ഇറക്കമാണ്. ഈ ഇറക്കം അങ്ങ് ഇറങ്ങിപ്പോണം. എത്ര ഈ സ്ഥലം. നമ്മൾ അവിടേക്ക് എത്തി. ഏഴരക്കുണ്ട്, ഇതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇവിടെ കുറച്ച് നടക്കണം. നടന്ന് പോയാൽ അവിടുന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാം. പക്ഷെ അങ്ങോട്ടേക്ക് വിടൂല. 4 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് ആൾക്കാരും അങ്ങോട്ടേക്ക് വിടൂല. പൈതൽമലക്ക് വരുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മൾ വണ്ടിയിലിരുന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കണ്ടു. ഇങ്ങോട്ട് വരുന്നവർ 4 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇങ്ങോട്ട് വരണം. ഇതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലത്ത് നല്ല രസമായിരിക്കും. എന്നാലും നടന്നുപോയി. 4 മണിക്ക് മുന്നേ വന്നാൽ ഇവിടെയൊക്കെ നടന്ന് കണ്ട് ആസ്വദിക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ. കുറേ നടന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാനും ഒക്കെ ആയിട്ട്. അരുവി ഒഴുകി വരുന്ന കാഴ്ചകൾ നോക്കി കാണാം. അതിലേ അങ്ങ് നടന്ന് ചെന്നാലേ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ അരുവി അങ്ങ് ഒഴുകി വരുന്നത് നോക്കിയേ. നമ്മൾ പൈതൽ മല കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല മുട്ടം കയറ്റം തന്നെ. മുട്ടം കയറ്റം വഴി ഇടിവെട്ട് വ്യൂ ആണ് കേട്ടോ. നോക്കി പുറകില്. അസ്തമയ സൂര്യൻ. സൂര്യൻ അസ്തമയ. പൈതൽ മലയ്ക്ക് ഏകദേശം 4 കിലോമീറ്റർ മുകളിലുണ്ട്. പൈതൽ മല പോകുന്ന വഴിയൊക്കെ അപാര വ്യൂ ആണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകൾ, മലനിരകൾ.
അസ്തമയം ഒക്കെ നല്ല ഭംഗി. നാല് മണി വരെ ഇവിടെ ട്രക്കിംഗ് ഉള്ളു. അതിനുശേഷം ഇല്ല, നമുക്കിപ്പം ഏകദേശം ഒരു അഞ്ചു മണി കഴിഞ്ഞു. 6 മണി 5:30 ആനോയും കൊണ്ട് ഈ പൈതൽ മലക്ക് ഈ തഴ ഈ എൻഡിൽ വരെ എത്തിയിട്ട. പക്ഷെ അങ്ങ് അവിടുന്ന് എത്തിയപ്പം നമ്മളെ ഇതൊന്ന് ഒന്ന് പിടിച്ചു വെക്കുക. ജസ്റ്റ് എന്താ ഒരാള് താഴെ ഇറങ്ങി, ഒന്ന് വന്ന് പുറകോട്ട് ഇറങ്ങി, വീണ്ടും അടിച്ച് രതി. നല്ല ഡ്രൈവർ ആയതുകൊണ്ട് സംഭവം ഇപ്പോ ഈ എൻഡിൽ വരെ എത്തി, ഇല്ലെങ്കിൽ എത്തൂലായിരുന്നു. തിരിച്ച് ഇറങ്ങേണ്ടി എത്തിയത് പൈതൽ മല ഇക്കോ ടൂറിസം ഫോറസ്റ്റ് വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ഫോറസ്റ്റ് കൂടെ നടന്ന് മല കയറാം. മല കയറി കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഇവിടെ 4 മണിക്ക് ശേഷം ആരെയും കടത്തി വിടൂല. റാണിപുരം ഇതേപോലെ തന്നെ 4 മണിക്ക് ശേഷം ആരെയും കടത്തി വിടൂല. നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ താമസിക്കാം. താമസിച്ച് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവാം. ഹായ് ചേട്ടൻ. എന്നെ പോലെയുള്ള അനീഷിനെ പോലെ വീട്ടിൽ ചേർന്ന് പോയിരുന്നവര് ഇവിടെ വരെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാന്നല്ലാതെ ട്രക്കിംഗ് കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ നമ്മ ഇവിടുന്ന് തിരിക്കാണ്, തിരിച്ച് വീണ്ടും നാട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം നിർദ്ദേശം കമന്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ. എന്താ റോട്ടില് കുരങ്ങന്മാരിരിക്കുന്നു? കൊറേ ഉണ്ടല്ലോ. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഇവര് ഈ ചങ്ങലിട്ട് കുറഞ്ഞ ഇങ്ങോട്ട് കുറഞ്ഞനെ കളിപ്പിക്കാൻ പറ്റും.